പുതിയ കാലത്ത് പുതിയ തലമുറയെക്കുറിച്ച് എവിടെയും പരാതികൾ മാത്രമേ കേൾക്കാറുള്ളൂ. മൂല്യബോധത്തിൻ്റെ കാര്യത്തിലായാലും ലക്ഷ്യബോധത്തിൻ്റെ കാര്യത്തിലായാലും സാമൂഹ്യ ബന്ധങ്ങൾ സൂക്ഷിക്കുന്ന കാര്യത്തിലായാലും യുവതലമുറ എപ്പോഴും പഴികെട്ടിട്ടേ ഉള്ളൂ. പക്ഷേ വർഷങ്ങളായി യുവജനങ്ങളുമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയിൽ ക്രിയാത്മകമായ സംഭാവന ചെയ്യാൻ സാധ്യതയുള്ള ഒരുപാട് യുവാക്കളെ കാണാൻ എനിക്ക് അവസരം ഉണ്ടായിട്ടുണ്ട്. വഴി കാണിച്ചു കൊടുക്കാതെ വഴി തെറ്റിയെന്ന് അവർ കുറ്റം പറയുന്നതിൽ കാര്യമുണ്ട്. ശരിക്കും മാതൃകകളുടെ അഭാവം ഒത്തിരിയുണ്ട്. ഇവിടെയാണ് കാന്താരിയുടെ പ്രസക്തി. വ്യക്തിപരമായി ഒന്ന് രണ്ട് പരിപാടികളുമായി ബന്ധപ്പെട്ട് കാന്താരി സന്ദർശിക്കാനും അവരുടെ പല പരിപാടികളിലും പങ്കെടുക്കുവാനുമുള്ള അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ സാധാരണ കഴിവുകളുള്ള യുവജനത്തെക്കുറിച്ച് പോലും നമ്മൾ പരാതികൾ പറയുമ്പോൾ കാന്താരി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് പ്രത്യേക പരിഗണന വേണ്ട വ്യക്തികളെയാണ്. ആ വ്യക്തികളിൽ നിന്ന് പോലും അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ പുറത്തു കൊണ്ടുവന്ന് അവരുടെ വ്യക്തിത്വത്തെ വളർത്തിക്കൊണ്ടുവന്ന് അവരെ കൊണ്ട് തന്നെ ഒരു സാമൂഹിക മാറ്റത്തിനുള്ള ചാലക ശക്തിയായി മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ട് എനിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ശരിക്കും വേണ്ട മാർഗനിർദ്ദേശവും ആ അവരുടെ ആ മാർഗങ്ങളെ കരിപ്പിടിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ആ വഴി തെളിച്ച് അവരുടെ സ്വപ്നത്തിലേക്ക് നയിക്കാനുള്ള ശരിയായ പാതയും ഉണ്ടെങ്കിൽ ഏതൊരു വ്യക്തിക്കും സാമൂഹ്യ മാറ്റം ഉണ്ടാക്കാൻ സാധിക്കും. അത് കാന്താരി കഴിഞ്ഞ കുറേ ഘട്ടങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്ന പരിശീലനത്തിൽ കൂടി തെളിയിച്ച കാര്യമാണ്. ഒരു സ്വപ്നവുമായി കടന്നു വരും. സ്വപ്നങ്ങളുണ്ട്, യുവാക്കൾക്ക് തീർച്ചയായും സ്വപ്നങ്ങളുണ്ട്. ഈ മുഖ്യധാരയിൽ നിന്നും തന്നെ മാറി ഒരുപാട് മാറ്റങ്ങൾ ആവശ്യമുണ്ട്. സ്വന്തം ജീവിതം കൊണ്ട് ജന്മം കൊണ്ട് ക്രിയാത്മകമായി ഈ സമൂഹത്തിൽ എന്തെങ്കിലും സംഭാവന കൊടുക്കണമെന്ന് വിശ്വസിക്കുന്ന ഒരുപാട് യുവജനങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള യുവാക്കൾക്ക് കാന്താരി നല്ലൊരു അവസരം ഒരുക്കുന്നു. 25 സ്കോളർഷിപ്പുകൾ അവർ ഒരുക്കി വച്ചിട്ടുണ്ട്. 7 നീളുന്ന പരിശീലനത്തിലൂടെ നിങ്ങളുടെ സ്വപ്നത്തെ ശരിയായ ഒരു ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ ഇന്ധനവും കാന്താരിയിൽ നിന്നും കിട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം കാഴ്ചയുടെ കാര്യത്തിലായാലും ശാരീരികപരമായിട്ടുള്ള കാര്യത്തിലായാലും ഒരുപാട് വെല്ലുവിളികൾ നേരിടുന്ന വ്യക്തികൾ പോലും കാന്താരിയിലെത്തി രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മടങ്ങിപ്പോയി അവരുടേതായ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചുകൊണ്ട് അവരുൾപ്പെടുന്ന ഒത്തിരി 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 കുഞ്ഞു കുഞ്ഞു ഗ്രാമങ്ങളെ മുഖ്യധാരയിലോട്ടും വെളിച്ചത്തിലോട്ടും നയിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. കാന്താരിയിൽ കിട്ടുന്ന പരിശീലനം ശരിക്കും പറഞ്ഞാൽ അന്താരാഷ്ട്ര നിലവാരമുള്ളതാണ്. ശരിക്കും ആഗോള തലത്തിലുള്ള പരിശീലനം നേടി ഈ വ്യക്തികൾ പ്രവർത്തിക്കേണ്ടത് അവരുടെ ലോക്കൽ ലെവലിലാണ്. ശരിക്കും ആ ചെറിയ ഒരു കുഞ്ഞു ഗ്രാമത്തിലെ പ്രവർത്തനത്തെ പോലും ഈ പരിശീലനം കഴിഞ്ഞു പോകുന്ന വ്യക്തി കാണുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു ആഗോള തലത്തിലുള്ള കാഴ്ചപ്പാട് കൊണ്ടാണ്. അത് തന്നെയാണ് ഇതിൻ്റെ ഈ പരിശീലനത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രത്യേകതയും. മനസ്സിൽ സമൂഹത്തിൽ എന്തെങ്കിലും ഒരു മാറ്റം ആഗ്രഹിക്കുന്ന മനുഷ്യനായി ജനിച്ച മനുഷ്യജന്മം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യജന്മത്തിൻ്റെ നന്മ ഏതെങ്കിലും രീതിയിൽ സഹജീവികൾക്ക് ഉപയോഗപ്പെടണമെന്ന് ആഗ്രഹിക്കുന്ന ആ തീജ്വാല മനസ്സിൽ ശിക്ഷിക്കുന്ന ഏതൊരു യുവാവിനും കാന്താരിയിൽ നിന്നും കിട്ടുന്ന പരിശീലനം ഇതിനേക്കാളും നല്ലൊരു അവസരം മറ്റൊന്നും ഉണ്ടാകാനില്ല എന്ന് വ്യക്തിപരമായി ഞാൻ ചിന്തിക്കുന്നു.